ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മതി. ഇതിൻ്റെ ചിക്കൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ ഈസി ചിക്കൻ റോസ്റ്റിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വായിച്ച് ചെയ്താൽ മതി. ഇത് നമുക്ക് തയ്യാറാക്കാൻ അധികം നേരം വേണ്ട, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മളൊരു അത്യാവശ്യം വലിപ്പം ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ്. റസ്ക് അല്ല കേട്ടോ, ബ്രെഡ്. ഞാനിപ്പം കാണിച്ചു തരാം. രണ്ട് പച്ച ബ്രെഡിൻ്റെ ഇത് സ്ലൈസ് ചെയ്തെടുത്ത് നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ നേരത്തെ ഈസി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയേക്കുന്നത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഓയിൽ കുറച്ചാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇനി ഇതിലിട്ടിട്ട് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൊത്തത്തിലെടുത്തത് 6 ബ്രെഡാട്ടോ. ബ്രെഡ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. മിക്സിങ് കഴിഞ്ഞ് നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എടുത്ത് നമുക്കൊരു ബോള് പോലെയാക്കി നമുക്ക് എടുക്കണം. ഇപ്പോൾ ഒരു ശകലം മാവ് നമ്മൾ കയ്യിലോട്ട് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് കൈക്ക് കൊള്ളാൻ പറ്റുന്നു. എന്നിട്ട് നമ്മളത് ഉരുട്ടുന്നു. ഉരുട്ടുമ്പോൾ തന്നെ നമുക്ക് എളുപ്പമൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. വേറൊന്നും നമ്മൾ ചേർക്കേണ്ട കാര്യമില്ല. രണ്ടിലേക്ക് നല്ലപോലെ രണ്ട് നമ്മുടെ റോളായിട്ടോ അതുപോലെ തന്നെ സ്റ്റിക്കിൻ്റെ രൂപത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതുപോലെ നല്ലപോലെ നമുക്ക് കിട്ടും. ഇനി നമ്മൾ ബാക്കി വരുന്നവ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, അതിൻ്റെ വെള്ളമൊക്കെ വറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ഒരു ബൗളെടുക്കുക, അതിലേക്ക് ഒരു മുട്ട. റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം കേട്ടോ, ഉണ്ണി നമ്മൾ എടുക്കുന്നില്ല. അതിൻ്റെ വൈറ്റ് പോർഷൻ മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. ഞാനിതിപ്പോൾ അത് കയ്യിലോട്ട് വെച്ചെടുക്കുവാണ്. അതാകുമ്പോൾ എളുപ്പം നമുക്ക് അത് കിട്ടുകയും ചെയ്യും. കറക്റ്റ് ഉണ്ണി നമുക്ക് അതിലോട്ട് മാറ്റിവെക്കാം. അങ്ങനെ രണ്ട് മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ റസ്കിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, പക്ഷേ ഇച്ചിരി കൂടെ നല്ലത് ബ്രെഡിൻ്റെ പൊടിയാണ്. ഇതിലേക്ക് നമ്മൾ രണ്ട് നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ നമ്മൾ ശകലം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി നമ്മളൊന്ന് ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്ലാക്ക് പെപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഉണ്ടെങ്കിൽ വൈറ്റ് ചേർക്കാം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് പതിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ ബ്രെഡിൻ്റെ പൊടി ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ ഓരോ ബോളിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് എടുക്കുന്നില്ല, ഞാൻ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളിപ്പറേ കണ്ടില്ലേ, ഒരു ബോൾ ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇതുണ്ടോ, ഇടത് കൈ കൊണ്ട് നമ്മളിപ്പറേ ഒന്ന് ബ്രെഡ് കൊണ്ടൊന്ന് കവർ ചെയ്യുവാണ്. റസ്ക്കല്ല, ബ്രെഡിൻ്റെ പൊടി തന്നെയാണ് കേട്ടോ, പച്ച ബ്രെഡിൻ്റെ പൊടി തന്നെ. അങ്ങനെ നമ്മളിതെല്ലാം ഒന്ന് നമ്മുടെ ബോളുകളെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലോട്ട് ഓരോന്നായിട്ടിട്ട് മുരിച്ചെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഓരോ ബോളുകളിട്ട് കൊടുക്കാം. പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് ഒരു ബ്രൗൺ കളറ് ആകുന്നത് വരെ, അതായത് ഒരു ഗോൾഡൻ കളറ് നന്നായിട്ടാകുന്നതിന് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി ഒന്ന് മുരിച്ചെടുക്കാം. ഇളക്കെ എണ്ണ ഒഴിക്കുവാണെങ്കിൽ എളുപ്പം തന്നെ നമുക്ക് ഒരുപാട് ഇളക്കേണ്ടി വരില്ല. വേണ്ടില്ല, എളുപ്പം തന്നെ നമുക്ക് ആയി കിട്ടും കേട്ടോ. എല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മാത്രം മതി, എളുപ്പം തന്നെ ആയി കിട്ടും കേട്ടോ. അധികം സമയമില്ല, ഒരു മിനിറ്റ് മതി ഇത് വേഗമായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എളുപ്പം തന്നെ ഞാനാകും എന്ന് പറഞ്ഞില്ലേ. ഇതിങ്ങി നമുക്ക് ഈ എണ്ണയിൽ നിന്ന് വേഗം കോരി മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരിക്കലും ചെയ്യേണ്ട കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് ചെയ്താൽ മതി, എളുപ്പം തന്നെ ആയിക്കോളും. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രെഡ് റോള് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.